ജീതു ജോസഫ് സംവിധാനം ചെയ്ത സസ്പെൻസ് ത്രില്ലറായ മോഹൻലാൽ ചിത്രം ട്വൽത്ത് മാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു. കോടതി മുറിയിൽ വിചാരണ നടക്കുന്നതിനിടെ യുവതി നൂറുകണക്കിന് പാറ്റകളെ തുറന്നുവിട്ടു. അമേരിക്കയിലെ അൽബനി സിറ്റിയിലെ ഒരു കോടതിയിലാണ് സംഭവം നടന്നത്. കോടതി മുറിയിലെ നടപടികൾ ചിത്രീകരിക്കുന്നത് നിർത്താൻ പ്രതിയോട് ആവശ്യപ്പെട്ടതോടെ അവർ പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുവന്ന പാറ്റകളെ തുറന്നുവിടുകയായിരുന്നു. പാറ്റകളെ പൂർണ്ണമായും തുരത്താനായി കോടതി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. പാറ്റയെ തുറന്നുവിട്ട ഈ സംഭവത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കേസിൽ പ്രതിയായ സ്ത്രീയുടെ വിചാരണ നടക്കുന്നതിനിടെ കോടതിയിൽ വെച്ച് തർക്കമുണ്ടായി. ഇത് പ്രതികളിൽ ഒരാൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം നടന്നത്. കോടതി നടപടികൾ അലങ്കോലമാക്കിയതിന് ഇവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. ഇവരെ പിന്നീട് റിലീസ് ചെയ്തത് ആക്ടിവിസം അല്ലെന്നും ക്രിമിനൽ കുറ്റമാണെന്നും കോടതി നടപടികൾ അലങ്കോലമാക്കിയതിൽ കോടതി അധികൃതർ പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞു. തന്നൊരു കോൺഫിഡൻസിന്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിന്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേവന്ന ആള് വന്നു. ദേ ഇതാണ് ബോ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞേ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തു നിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാൾ പറയണേ. ഓ, ആഫ്രിക്കയിൽ നിന്ന് വന്നതാണ്. വലിയ പുള്ളിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടുന്ന് പിടിച്ചോണ്ടെന്ന് വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു ജീവിയെ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താന്നുള്ള പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവമായിട്ടുള്ള എന്നാ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പൊ ഇയാള് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവരാ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കളി മാറും. ജീതു ജോസഫ് സംവിധാനം ചെയ്ത സസ്പെൻസ് ത്രില്ലറായ മോഹൻലാൽ ചിത്രം ട്വൽത്ത് മാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നു.